എന്റെ പൊന്നു ഷാജിയെ, ആ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്റെ പൊന്നു പോരാളി ഷാജി, എൻ്റെ ഒക്കെ കാര്യം ആലോചിച്ചിട്ട് സങ്കടം കിട്ടും, എൻ്റെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈൽ വന്നതാണ്, ഇലക്ഷൻ്റെ സമയത്ത് വന്നതാണ്. വല്ലാതെ അഹങ്കരിക്കരുത് റഹീമേ, തെറ്റ് കണ്ടാൽ വിമർശിക്കും. പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഇടതുപക്ഷത്തിൻ്റെയോ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില പ്രൊഫൈലുകൾ നമുക്ക് നോക്കാം. ഇത് പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈൽ വന്നതാണ്, ഇലക്ഷൻ്റെ സമയത്ത് വന്നതാണ്. വല്ലാതെ അഹങ്കരിക്കരുത് റഹീമേ, തെറ്റ് കണ്ടാൽ വിമർശിക്കും. പാർട്ടിയുടെ ശമ്പളം വേണ്ട, പോരാളി ഷാജി. റഹീമിൻ്റെ ചിത്രമുണ്ട്, പോരാളി ഷാജി എന്നതിൻ്റെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റൊരു ചിത്രമുണ്ട്. ഇത് കുറച്ച് മുമ്പ് വന്നതാണ്. ഭരണം വേണ്ട, സഖാക്കളുടെ ജീവൻ മതി. ഇത് മറ്റൊരു പോസ്റ്റാണ്. വടകരിയിൽ ഷാഫിഖ് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഈ എരണം കെട്ടവനാണ്. ഇത് മറ്റൊരു ഗ്രൂപ്പിൻ്റെതാണ്, കൊണ്ടോട്ടി സഖാക്കൾ. അതിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകളാണ് വരുന്നത്. മുഖ്യമന്ത്രി സൂര്യനെപ്പോലെ അടുത്തു പോയാൽ കരിഞ്ഞു പോവും, മുഖ്യമന്ത്രിയുടെ വക്രീകരിച്ച ചിത്രത്തോടുകൂടി. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതാണ്. കോവിഡ് റാണിയുടെ ക്ലിപ്പ് ഇറങ്ങി കെട്ടു, അത് അശ്ലീല കാര്യങ്ങളെക്കുറിച്ചാണ്. അല്ലെങ്കിലും ടീച്ചർക്ക് വൈറസുകൾക്ക് ടീച്ചറെ കണ്ടുകൂടാ, ഇത് മറ്റൊന്നാണ്. ഇത് കൊണ്ടോട്ടി സഖാക്കൾ എന്ന് പറഞ്ഞിട്ട് തന്നെ വന്ന ഒന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, SFI പ്രവർത്തകനായിരിക്കെ പി രാജീവനെ അന്നത്തെ UDF ഭരണകാലത്ത് ക്രൂരമായി ആക്രമിച്ച് വസ്ത്രം കീറി പിടിച്ചു കൊണ്ടുപോകുന്ന ചിത്രം, എന്താ തലക്കെട്ട്? ഇതെന്താ സംഭവം? ഉത്സവപ്പറമ്പിൽ സ്ത്രീയെ ശല്യം ചെയ്ത ആളെ നാട്ടുകാർ കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിച്ചതാണ്. ഇത് നമ്മെ വിട്ടുപിരിഞ്ഞ ആനത്തലം ആനന്ദനെ പറ്റിയിട്ടുള്ള മോശപ്പെട്ട ഒരു പരാമർശമാണ്. കേരളത്തിലെ എൻ്റെ പൊന്നു ജയരാജ, നിങ്ങൾ കൊടുക്കുന്ന ക്യാപ്സ്യൂള് അത് ഇനി പോരാളി ഷാജിയല്ല, കൊണ്ടോട്ടി സഖാക്കളല്ല, എന്ത് ചെങ്കതിര അങ്ങോട്ട് വന്നാലും ഈ ക്യാപ്സ്യൂളുടെ വീര്യം കുറഞ്ഞു തുടങ്ങി എന്നുള്ളത് മനസ്സിലാക്കണം. ആദ്യം നിങ്ങളതാ ചെയ്യേണ്ടത്. തോറ്റതിന് പോരാളി ഷാജിനെയും ചെങ്കതിരനെയും കൊണ്ടോട്ടി സഖാക്കളെയും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? തോറ്റത് തോറ്റത് തന്നെയല്ലേ. നിങ്ങളുടെ ഈ പറഞ്ഞ പോരാളി ഷാജി പറഞ്ഞ റഹീമെ വല്ലാണ്ട് കളിക്കല്ലേ എന്ന് പറഞ്ഞ റഹീമിൻ്റെ മണ്ടത്തരങ്ങളും ആന മണ്ടത്തരങ്ങളും നമ്മുടെ ഈ പിണറായി വിജയൻ്റെ സൂര്യൻ്റെ മറ്റേ അവതാരം, അതുപോലെ തന്നെ നമ്മുടെ ശൈലജ ടീച്ചർ കാണിച്ചിട്ടുള്ള കോവിഡ് ആണെങ്കിലും എന്ത് കാര്യത്തിലും കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പ്, കൂടെ എന്താ പറയുക, വടകരയിൽ ആവശ്യമില്ലാണ്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളിറക്കിയ ക്ലിപ്പുകളും ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. പിന്നെ നിങ്ങൾ ഇറക്കിയ മറ്റൊരു കാഫിർ, ഇതൊക്കെ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ, അതായത് നിങ്ങൾ പറയുന്ന ക്യാപ്സ്യൂള്, നിങ്ങൾ കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങി അത് തുപ്പിക്കൊണ്ടിരുന്ന ഷാജിമാരൊരുപാടുണ്ട്. ഇവർക്കൊക്കെ കുറച്ച് ബോധം തലയിൽ വെച്ചതുകൊണ്ട് അവർ തിരിച്ച് സംസാരിച്ചു. അതിനെ അക്സെപ്റ്റ് ചെയ്യാണ്ട് പോരാളി ഷാജി സത്യം പറഞ്ഞത് കാരണം ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞാൽ ഇത്തിരി ഉളുപ്പൊന്നും പോരാ എൻ്റെ ജയരാജ. എന്നിട്ട് കണ്ണൂരൊക്കെ തോറ്റ തോൽവിനെ ആലോചിച്ച് നോക്ക്. നമ്മുടെ സുധാകരനോടൊക്കെ 100,000 വോട്ടിനൊക്കെ തോറ്റ അമ്പി അപ്പിയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഷാഫിനോട് തോറ്റ ടീച്ചർ 100,000 മേലെ വോട്ടിന് തോറ്റ്. അതായത് ടീച്ചർ ഉണ്ടെങ്കിൽ കേരളത്തിലല്ല, ലോകത്തിൽ എവിടെ ടീച്ചറെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയാലും ജയിക്കുന്നു പറഞ്ഞ് നടന്ന ആൾക്കാരങ്ങളുടെ കൂടുതലുള്ളത്. ഈ ടീമിനൊക്കെ വെച്ചിട്ട് നിങ്ങൾ ആ തോറ്റ അമ്പിക്കഴിഞ്ഞാൽ
ഒന്നും ഇല്ലാത്ത നിങ്ങൾ കൊടുക്കുന്ന കാപ്സ്യൂൾ വിഴുങ്ങി അത് അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇട്ടുകൊണ്ടിരുന്ന പോരാളി ഷാജിനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഷാജി പറഞ്ഞ സത്യമല്ലേ? ഞങ്ങൾക്ക് രക്തസാക്ഷികളല്ല, അതായത് ബോംബ് എറിഞ്ഞ് സ്വയം മരിക്കുന്ന ചാവേറുകളല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ഷാജി പറഞ്ഞ തെറ്റുള്ളത്? ടീച്ചർ അടക്കം നിങ്ങളുടെ കൂടിയ ഒത്ത മുത്തപ്പം വരെ പറഞ്ഞില്ലേ വോട്ട്, അതായത് ഈ പറഞ്ഞ ബോംബിട്ടത് ഞങ്ങളല്ല, അതെ ബോംബിട്ട് മരിച്ച് അവിടെ പോയിട്ട് നിങ്ങൾ മറ്റേ രക്തസാക്ഷി കൊടി വരെ തൂക്കിയ സ്ഥലത്ത് പോയിട്ട് ബോംബിട്ടത് ഞങ്ങളല്ല, മരിച്ചേ ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഷാജിമാർക്കും കുറച്ചൊക്കെ അങ്ങ് പൊള്ളും. തിന്നുന്ന ചോറാണെങ്കിൽ ഈ ഇത് ഓടുന്നത് ചോരയാണെങ്കിൽ അവർക്ക് പൊള്ളും. ഇത്രയും കാലം നിങ്ങൾ പറ്റിച്ചില്ലേ? നിങ്ങളുടെ ഇരട്ടച്ചങ്ങൻ്റെ ഈ പറഞ്ഞ അഹങ്കാരവും അഹംഭാവവും ഒക്കെ കുത്തി നിറച്ച് ഈ പാവങ്ങളെ മേൽ കയറ്റിയില്ലേ? ഇപ്പോഴെങ്കിലും അവർക്ക് കുറച്ച് ബോധം വെച്ച് കഴിഞ്ഞായി. അതിനിപ്പോൾ നിങ്ങളിതുപോലെ വന്നിട്ട് ഈ മറ്റേ പത്രസമ്മേളനത്തിന് വന്നിട്ട് പേപ്പർ കട്ടൗട്ടും വെച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? തോൽവി അങ്ങോട്ട് സമ്മതിച്ചിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഒന്നുമില്ല, ഞങ്ങൾ തോറ്റ അമ്പും. ആ സമയത്ത് വീണ്ടും പോരാളി ഷാജി ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞേ ആ ഒരു ഒരു ഇച്ചിരി ഉളുപ്പ് വേണം. നിങ്ങൾ 8 കൊല്ലമായിട്ട് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് പോലും നിങ്ങൾക്ക് ഒരു സീറ്റിൻ്റെ മേലോട്ട് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ ആ തോൽവി ഷാജി കാരണമെന്ന് പറയാനുള്ള സമ്മതിച്ചിട്ടോ? നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ഇങ്ങനെ അങ്ങനെ എന്താ പറയുക, മറ്റേ സന്ദേശം മൂവിയിൽ ഈ താത്വികമായിട്ട് നിങ്ങളൊന്ന് അവലോകനം ചെയ്യുന്ന നല്ലതായിരിക്കും. ഈ ഷാജിൻ്റെ മേൽ കുതിര കയറാൻ നിൽക്കാണ്ട് കഷ്ടമുണ്ട് മുഖ്യരാജൻ, നിൻ്റെ ഒക്കെ കാര്യം ആലോചിച്ചിട്ട്. കുറേ മുതിർന്ന കൊടി കുത്തിയ നേതാവല്ലേ നിങ്ങളൊക്കെ? ഇപ്പോഴും നിങ്ങൾക്കൊന്നും ബോധം വന്നിട്ടില്ലേ? ഇപ്പോഴും നിങ്ങൾ ഈ കട്ടൻ ചായയും കാജാബീഡിയും പരിപ്പുപടിയും തന്നെയാണോ നിങ്ങളുടെ രാഷ്ട്രീയം? മാറി എന്ത് കഷ്ടതൊക്കെ.